വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2019 നവംബർ 24 തീയതി നടന്ന കാറ്റഗറി കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ ആ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫീമെയിൽ ഹെട്രോഗാമിറ്റി ക്യാൻ ബി സീൻ ഇന്നാണ് ചോദിച്ചത്. അതായത് നമുക്കറിയാം, ഒരു ജീവി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള ക്രോമോസോമുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്. മനുഷ്യന്മാരിലാണെന്നുണ്ടെങ്കിൽ, മെയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ക്രോമോസോമ് എക്സ് വൈ ആയിരിക്കും. അപ്പൊ അതിന് ഹെട്രോഗാമാറ്റിക എന്ന പേരിലാണ് അറിയപ്പെടുക. ഫീമെയിൽ ആണെങ്കിൽ അത് എക്സും എക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ അതിന് ഹോമോഗാമാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ ബേർഡ്സിലാണ് എന്നുണ്ടെങ്കിൽ മെയിലിൽ അതെന്താണ്, സെഡ് സെഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഹോമോ ഗാമാറ്റിക് ആയിട്ടാണ് ഈ സംഭവം കാണപ്പെടുക. എന്നാൽ ഫീമെയിൽ ബേർഡ്സിലാണെങ്കിൽ അത് സെഡ് ഡബ്ല്യു എന്ന പേര്, അതായത് ഹെട്രോഗാമറ്റി ആയിട്ടാണ് ഈ സാധനം കാണപ്പെടുക. അപ്പൊ ഓപ്ഷനിൽ ചോദിച്ചേക്കുന്നത് ഫീമെയിൽ ഹെട്രോഗാമറ്റി ക്യാൻ ബി സീൻ ഇൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ ചോദിച്ചതുകൊണ്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് അത് കാണപ്പെടുക എവിടെയാണ്, ബേർഡ്സില് ഈ സംഗതി കാണപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലൈക്ക് ജെഫ്രീസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഡി എൻ എ സ്ക്വീസിംഗ്, ഓപ്ഷൻ ബി ആർ എൻ എ സ്ക്വീസിംഗ്, ഓപ്ഷൻ സി ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ്, ഓപ്ഷൻ ഡി സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടജനസിസ്. ഓപ്ഷൻ സി ആണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് അസോസിയേറ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പൊ നമുക്ക് അതിൽ ഓപ്ഷൻ എ ഐ യു ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ യു ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാ യൂറിൻ ഡിവൈസ് ആണ്, അതൊരു ഡിവൈസ് മാത്രമാണ്. ഐ സി എസ് സി എന്ന് ഐ സി എസ് ഐ എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ ആണ്. ഐ യു ടി എന്ന് പറയുകയാണെങ്കിലോ ഇൻട്രാ യുറ്റീരിയൻ ഇൻസെമിനേഷൻ ആണ്. ഓപ്ഷൻ ഡി ഐ യു ഐ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രാ യുറ്റീരിയൻ ഇൻസെമിനേഷൻ ആണ്. അപ്പൊ അതിൽ ഐ യു ഡി എന്ന് പറയുന്നത് ഡിവൈസ് ആണ്, ബാക്കിയുള്ള ഇതെല്ലാം എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് നമ്മൾ സ്പേംസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ആണ്. ഒരെണ്ണം എന്താണ്, ഡിവൈസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡിവൈസ്. എല്ലാതും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികൾ തന്നെയാണ്, പക്ഷെ ഒരാൾ ഡിവൈസ് ആണ്, ബാക്കി മൂന്നെണ്ണം എന്താണ്, അതിന്റെ ടെക്നോളജീസ് ആണ്. അപ്പൊ ചോദിച്ചത് ടെക്നോളജീസ് അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പൊ അത് ഡിവൈസ് ആണ്, ടെക്നോളജി അല്ലാതെ ആയിട്ട് വരും. സോ ആൻസർ ഓപ്ഷൻ എ, ഐ യു ടി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് ദ പോസ്റ്റീരിയർ പോൾ ഓഫ് ഐ ലാറ്ററൽ ടു ദി ബ്ലൈൻഡ് സ്പോട്ട് ദർ ഇസ് എ യെല്ലോയിഷ് പിഗ്മെന്റ് സ്പോട്ട്, ദിസ് ഈസ് കോൾഡ് ഐറിസ്. ഓപ്ഷൻ ബി മാക്യുലർ ലുവിറ്റ, ഓപ്ഷൻ സി കാപ്പിലറി ബോഡി, ഓപ്ഷൻ ഡി പീപ്പിൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് മാക്യുലർ ലുവിറ്റിയ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ വേവ് വിച്ച് റെപ്രസെന്റ്സ് ദ റിട്ടേൺ ഓഫ് ദ വെന്റ്രിക്കിൾസ് ഫ്രം എക്സൈറ്റഡ് ടു നോർമൽ സ്റ്റേറ്റ് ഇൻ ഇ സി ജി ഈസ്. ഓപ്ഷൻ എ ക്യൂ വേവ്, ഓപ്ഷൻ ബി ടി വേവ്, ഓപ്ഷൻ സി പി വേവ്, ഓപ്ഷൻ ഡി ആർ വേവ്. സോ ദ ആൻസർ ഈസ് കറക്റ്റ്, ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കറക്റ്റ് ആൻസർ ആണ് ഏതാണ് വരിക, ടി വേവ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഈ 10 ക്വസ്റ്റ്യൻസും ശരിയായിട്ടുണ്ട് എന്നുള്ളവർക്ക് താഴെ കമന്റിൽ കമന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ശരിയായത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത് കിട്ടാതെ വന്നിട്ടുള്ളത് എന്നൊക്കെ കമന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെമഡികൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയൊരു ഉപകാരമായിട്ട് മാർക്ക്, അത് കാണുന്നവർക്കും വളരെ ഉപകാരം. ഞാനൊരിക്കലും നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും ഞാൻ പറയാറില്ല. പക്ഷെ കമന്റ് ഇടുക, കമന്റ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നിങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ എന്തേനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരള ഫിസിക്സ് അക്കാഡമി എന്ന് പറയുന്നത് കാഡറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കാഡറ്റ് 1, കാഡറ്റ് 2, കാഡറ്റ് 3 എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മൾ ഓൺലൈൻ പെയ്ഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9179 94 94 14 19. പുതിയ വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.